ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ സാമ്പത്തിക ശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് എല്ലാ വീഡിയോസ് ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ സാമ്പത്തിക ശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് മൈക്രോ ഇക്കണോമിക്സിലെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കട്ടെ അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലോട്ട് പ്രവേശിക്കുകയാണ്. അതിന്റെ തിയറി പോർഷൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് എന്ന് പറയുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നതാണ് യൂണിറ്റിന്റെ പേര്. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഇപ്പൊ മൈക്രോ ഇക്കണോമിക്സിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്. അപ്പൊ അതിന്റെ തിയറി പോർഷൻ ഞാൻ പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് അപ്പൊ അതില് കുറച്ച് മാത്തമെറ്റിക്സ് ഏരിയ ആണ്. അതായത് നമുക്ക് ചില കുട്ടികൾക്ക് വളരെ പ്രയാസമാണ് എക്കണോമിക്സ് പഠിക്കുമ്പോൾ അവർ പ്രത്യേകിച്ച് പറയുന്നത് മാത്സ് അത്ര പോരാ, മാത്സിന് ഞാൻ വളരെ വീക്കാണ്. അപ്പൊ ബാക്കിയൊക്കെ കുഴപ്പമില്ല, തിയറി കുഴപ്പമില്ല. അപ്പോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തില് വളരെ സിമ്പിൾ ആയിട്ട് ഞാനത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഞാൻ ഒരെണ്ണം ചെയ്യുന്നുണ്ട്, ഒരെണ്ണം നിങ്ങൾക്ക് വർക്കൗട്ട് തരാം. അപ്പൊ അത് നിങ്ങൾ കമന്റിൽ ഇട്ടാൽ മതി, അത് ചെയ്യാൻ പറ്റുന്നുള്ളോ ഇല്ലെന്ന് നിങ്ങൾ അത് കമന്റ് ബോക്സിൽ ഇട്ട് തന്നാൽ മതി. അപ്പൊ ഒരെണ്ണം നമുക്ക് എങ്ങനെ വളരെ ഭംഗിയായിട്ട് ചെയ്യാം, അപ്പൊ പരീക്ഷയ്ക്ക് എങ്ങനെ വരുന്നു എന്ന രീതിയിലാണ് ഞാനത് നിങ്ങളോട് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ചെയ്യേണ്ടത് ബജറ്റ് സെറ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്താണ് ബജറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. ഓക്കെ, കിട്ടിയോ? എന്താണ് ചോദ്യം എന്ന് കിട്ടിയോ? ബജറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ബജറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാമാണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ബജറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണം എന്നത് നമ്മൾ ആദ്യം അറിയണം. അപ്പൊ നമ്മൾ അതിനു മുന്നേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് നിങ്ങൾ തിയറി പോർഷനിൽ നിങ്ങൾ പഠിക്കും. അതായത് P1X1 + P2X2 = M എന്നതാണ് ബജറ്റ് ലൈൻ സമവാക്യം എന്ന് പറയുന്നത്. എന്താണ് P1X1 + P2X2 = M എന്നതാണ് ബജറ്റ് ലൈൻ, ബജറ്റ് രേഖയുടെ സമവാക്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ, അത് ഞാൻ അതിനകത്ത് വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ P1 എന്താണ്? P1 എന്ന് വെച്ചാൽ ഒന്നാമത്തെ സാധനത്തിന്റെ വില, P2 രണ്ടാമത്തെ സാധനത്തിന്റെ വില, അപ്പൊ M എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനം. X1 X2 എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും സാധനത്തിന്റെ അളവാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? P1 P2 എന്ന് പറയുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സാധനത്തിന്റെ വിലകൾ. X1 X2 എന്താണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും സാധനത്തിന്റെ അളവുകൾ. M എന്ന് പറയുമ്പോൾ എന്താണ്? വരുമാനം. ആരുടെ വരുമാനം? ഉപഭോക്താവിന്റെ വരുമാനം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്, അതായത് ഒരു ഉപഭോക്താവിന് അദ്ദേഹത്തിനുള്ള വരുമാനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വരുമാനത്തിന് തുല്യമായ അളവിലുള്ള ബണ്ടിലുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉപഭോഗം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. മനസ്സിലായോ? ഒന്നുകിൽ വരുമാനത്തിന് തുല്യമായതോ അല്ലെങ്കിൽ അതിന് താഴെയുള്ളതോ ആയ ബണ്ടിലുകൾ എന്ത് ചെയ്യുക? അദ്ദേഹം ഉപഭോഗം ചെയ്യുക എന്നതാണ്. അപ്പൊ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബജറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നോക്കാം. ഇപ്പൊ കുട്ടികളെ, നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്തെല്ലാമെന്ന് നോക്കിയേ. ഉപഭോക്താവിന്റെ വരുമാനം, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? M എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഏത് ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം? M, capital M. Then അടുത്ത് എന്തെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്? P1 തന്നിട്ടുണ്ട്, P2 തന്നിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് തന്നിരിക്കും കേട്ടോ. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറില് അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാനത് വർക്ക്
അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്രീവിയസ് ഇയറിലെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് തരാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള, അതായത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 9-ാമത്തെ പേജിലാണ് ഈ ഒരു ചോദ്യം വരുന്നത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ ഉപഭോക്താവിൻ്റെ വരുമാനമുണ്ട്, അതുപോലെ P1 P2 ഇത്രയും ഗിവൺ ആണ് കേട്ടോ, ഇത്രയും നിങ്ങൾക്ക് തരും, അതിനെയാണ് നമ്മൾ ഗിവൺ എന്ന് പറയും. എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ബഡ്ജറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഞാൻ അടുത്ത് എഴുതാം. ബഡ്ജറ്റ് സെറ്റ് എഴുതിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് എഴുതാം കേട്ടോ. യെസ്. അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ഡബിൾ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സെറ്റിനെയും എഴുതുന്നത്. അത് ഒന്നാമത്തെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. എന്താണ്, ഡബിൾ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സെറ്റും നമ്മൾ എഴുതുന്നത്. അപ്പൊ ഒരു സെറ്റിനകത്ത് രണ്ട് സംഖ്യകൾ കാണാം. അതെന്തിനാണ്? കാരണം ബജറ്റില് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഒരു ഉപഭോക്താവ് അദ്ദേഹത്തിന്റെ വരുമാനം ഉപയോഗിച്ച് രണ്ട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, ഉപഭോഗം ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പോ ആ ഒരു സിറ്റുവേഷനില് നമുക്ക് എത്ര ലെറ്റേഴ്സ് കാണും, എത്ര നമ്പേഴ്സ് കാണും, ഇതിനകത്ത് രണ്ട് നമ്പേഴ്സ് കാണും കേട്ടോ. അപ്പൊ നമുക്ക് അപ്പോ ഇത് ലോകം കഴിഞ്ഞാത്ത ഒരു ബണ്ടിൽ എഴുതാം അല്ലെ. ആദ്യം എന്താണ് 0-0 ഉണ്ടോ? ഈ ഒരു 0-0 എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ബജറ്റ് സെറ്റ് എഴുതിയാലും എന്ത് ചെയ്യണം, എഴുതണം കേട്ടോ. 0-0 ഇപ്പൊ ബജറ്റ് സെറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇതിനെ കൺസംഷൻ ബണ്ടിൽസ് എന്ന് പറയാം കേട്ടോ. ഉപഭോഗ ബണ്ടിലുകൾ എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ ആദ്യം 0-0. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അടുത്ത ഡബിൾ ബ്രാക്കറ്റ് ഇടുക. ആദ്യത്തെ വാല്യൂ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് സാധനത്തിന്റെ വില ഓർമ്മ വേണം കേട്ടോ. ഒന്നാമത്തെ സാധനത്തിന്റെ വില 5, രണ്ടാമത്തെ സാധനത്തിന്റെ വില 5, അദ്ദേഹത്തിന്റെ വരുമാനം എത്ര, 20. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് ചെയ്യുന്ന കാര്യം മാത്രം ശ്രദ്ധിക്കാം. ഒന്നാമത്തെ വരിയില് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തത് 0-0 എഴുതി, അടുത്തത് ഒന്നാമത്തെ സാധനം 0, അതായത് നമ്മൾ ഒന്നും വാങ്ങുന്നില്ല. ഒന്നാമത്തെ സാധനം എന്ത് ചെയ്യുന്നില്ല, ഒന്നും വാങ്ങുന്നില്ല. ഏത് സാധനം മാത്രം വാങ്ങുന്നു, രണ്ടാമത്തെ സാധനം മാത്രം വാങ്ങുന്നു. ഓക്കെ, അപ്പോ അത് എത്ര യൂണിറ്റ് വാങ്ങിച്ചു, 1 യൂണിറ്റ് വാങ്ങിച്ചു. അപ്പൊ 1 യൂണിറ്റ് വാങ്ങിച്ചാൽ എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, 5 രൂപ അല്ലെ. ബാക്കി എത്ര ഉണ്ട്, 15. ഓക്കെ, കോമൺ ഇടാം. 0-2 ഇപ്പൊ എത്ര രൂപയുണ്ട്, 10 രൂപ സ്പെൻഡ് ചെയ്ത് അല്ലെ. എത്ര രൂപ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്, 10 രൂപ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. 0-3 We spent 15 rupees അല്ലെ. 15 രൂപ നമ്മൾ ചെലവഴിച്ചു. അത് എങ്ങനെ ചെലവ് എങ്ങനെ മനസ്സിലാക്കാം, 3, ഈ 3 എന്താണ് തന്നിരിക്കുന്നത്, അളവാണ്. ഇതിൽ നമ്മൾ അളവാണ് എഴുതുന്നത്. ഈ 3 ഈ 5 കൊണ്ട് ഒന്നാമത്തെ സ്ഥാനത്തിന്റെ വില എത്ര, 5. 5 കൊണ്ട് എന്ത് ചെയ്താ, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര കിട്ടും, 5-3, 15. ഓക്കെ, 0-4 അപ്പൊ 0-4 ആയിട്ട് എത്രയായി, 5-4, 20 അല്ലെ. 4×5, 20. ഇനി 0-5 എഴുതാൻ പറ്റുമോ, പറ്റില്ല. കാരണം എന്താണെന്ന് അറിയോ, 5 എന്ന് പറയുമ്പോൾ 5×5=25 അത് ഏതിനു തുല്യ, ഇതല്ല നിരക്കുന്നതല്ല അല്ലെ, ഈ ഒരു ഇക്വേഷന് ഇതല്ല. അതായത് അദ്ദേഹത്തിന്റെ വരുമാനം എത്രയേ ഉള്ളൂ, 20 ഉള്ളൂ. അദ്ദേഹത്തെ വരി മനസ്സിലാക്കാം. ഓക്കെ, രണ്ടാമത്തെ വരി ശ്രദ്ധിച്ച്, രണ്ടാമത്തെ വരി നമ്മൾ ചെയ്യുന്ന, അപ്പോ ഇവിടുത്തെ ഇത് വെച്ച് നിങ്ങൾ ലോജിക്ക് മനസ്സിലാവും. ഇവിടെ ഒന്നാമത്തെ സാധനം മാത്രം 0 ഓക്കെ അല്ലെ, രണ്ടാമത്തെ സാധനം എന്ത് ചെയ്തു, നമ്മള് പോസിറ്റീവ് ഇൻഡിജർ കൊടുത്തു അല്ലെ. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് 1-0 ഇതിന്റെ റിവേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. രണ്ടാമത്തെ സാധനം എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വാങ്ങുന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ, ഒന്നുകൂടെ, ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്, ഒന്നാമത്തെ സാധനം നമ്മൾ വാങ്ങുന്നു, രണ്ടാമത്തെ സാധനം നമ്മൾ വാങ്ങുന്നില്ല. നമുക്ക് എഴുതാമോ, 2-0, 3-0, 4-0 5-0 വരുമോ, ഇല്ലല്ലേ. കാരണം എന്താ, 5×5=25 ഇപ്പൊ ക്ലിയർ ആയ. ഓക്കെ, ഇത് രണ്ടും സെറ്റ് അല്ലെ. ഇനി അടുത്ത് ചെയ്യുന്നത് രണ്ട് വാല്യൂ എന്ത് ചെയ്യും, പോസിറ്റീവ് ആക്കണം. രണ്ട് വാല്യൂ എന്ത് ചെയ്യണം, പോസിറ്റീവ് ആക്കണം. അപ്പൊ അതാക്കുന്നത് എന്താണെന്ന് വെച്ചാല് എളുപ്പ രീതി എന്ന് വെച്ചാല് ഇവിടുത്തെ വാല്യൂ 1 തുടങ്ങും. അതായത് അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം 0 അല്ലേ ഇട്ട്, അടുത്ത് എന്ത് ചെയ്യാം, ഒന്നാമത്തെ സാധനം ഞാൻ എന്ത് ചെയ്യുന്നു,
ഒരു യൂണിറ്റ് മാറുന്നു. ഓക്കെ, ക്ലിയർ? ആ ഒരു യൂണിറ്റ് ഞാൻ മാറ്റൂല. ഓക്കെ, അത് അത് എൻഡ് ചെയ്യുന്നവരെ ഞാൻ മാറ്റൂല. ഓക്കെ, രണ്ടാമത്തെ സാധനം മാത്രമേ ഞാൻ ചേഞ്ച് ചെയ്യും. ഒന്ന് ഒന്ന് എഴുതാലോ അല്ലേ? ഒന്ന് ഒന്ന് എഴുതാലോ, എഴുതാം. അപ്പൊ എത്ര രൂപയായി? അഞ്ച്, ഇവിടെ അഞ്ച്, എത്രയായി? പത്ത് അല്ലേ? പത്ത് രൂപ സ്പെൻഡ് ചെയ്തു. അടുത്ത്, അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് ഞാൻ മാറ്റുന്നില്ല. അപ്പൊ വീണ്ടും ഒന്ന്, ഒന്ന് ഇവിടുത്തെ ചേഞ്ച് ചെയ്യും. രണ്ടാമത്തെ സാധനം ഈ ഒന്നിന് പകരം എത്ര വരും? രണ്ട് വരും. ഇപ്പൊ എത്രയായി? ഇവിടെ അഞ്ച് രൂപ സ്പെൻഡ് ചെയ്തു, ഇവിടെ രണ്ട് ഇൻറ്റു അഞ്ച് പത്ത്. അപ്പൊ എത്ര രൂപയായി? പതിനഞ്ച് രൂപയായി അല്ലെ. അടുത്ത്, ഒന്ന് മൂന്ന് എഴുതാലോ. അഞ്ച് രൂപ ഇവിടെ സ്പെൻഡ് ചെയ്തു, ഇവിടെ എത്ര രൂപ സ്പെൻഡ് ചെയ്തു? പതിനഞ്ച് രൂപ. അപ്പൊ എത്ര രൂപയായി? ഇരുപതിന് തുല്യമായല്ലോ. ഇരുപതിന് തുല്യമാവുന്നത് വരെയുള്ള ഫണ്ടിന് കൂടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതിയാവും. ഓക്കെ, അടുത്തെഴുതാം അല്ലെ. അടുത്ത് ഇതിന്റെ റിവേഴ്സ്. ഇനി വീണ്ടും ഒന്ന് ഒന്ന് എഴുതണോ? വേണ്ട, അത് ശ്രദ്ധിക്കണം. റെപ്പറ്റീഷൻ നമുക്ക് വേണ്ട. അപ്പൊ അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ ഒന്നാമത്തെ യൂണിറ്റ് ഒന്നെന്ന് നിലനിർത്തി അല്ലെ. അപ്പൊ ഉറപ്പായിട്ട് രണ്ടാമത്തെ യൂണിറ്റ് എന്ത് ചെയ്യണം? നമ്മള് നിലനിർത്തണം അല്ലെ. അപ്പൊ രണ്ടേ ഒന്ന്, രണ്ടാമത്തെ സാധനം നമ്മൾ ഒരു യൂണിറ്റേ വാങ്ങുന്നുള്ളൂ. ദെൻ മൂന്ന് ഒന്ന്, ക്ലിയർ ആയോ? ഇവിടെ അല്ല, രണ്ട് എന്ന് പറയുമ്പോ പത്ത് അല്ലെ. പത്ത് ഇൻറ്റു പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ച്, ഇവിടെ പതിനഞ്ച്, പതിനഞ്ച് പ്ലസ് അഞ്ച് ഇരുപത്, ഇരുപതിന് തുല്യമായല്ലോ, വരുമാനത്തിന് തുല്യമായല്ലോ അല്ലെ. ഓക്കെ, ഇനി അടുത്ത് ഏതൊക്കെ സെറ്റ് എഴുതാൻ പറ്റുമോ എന്നാണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇതുവരെ നമ്മൾ ഇത്രയും സെറ്റ് ആയി. ഇനി നമുക്ക് ഏതൊക്കെ സെറ്റ് എഴുതാൻ പറ്റും എന്ന് ഒന്ന് നോക്കാം. ഇനി അടുത്തത്, അപ്പൊ ഇനി അടുത്തത് ചെയ്യേണ്ടത്, ഇവിടെ ഒന്നല്ലേ, ഇനി നമ്മൾ അതിന് രണ്ടാക്കാം. ഇവിടെ ഇതിന് പകരം രണ്ടാക്കുക, അതായത് ഇവിടെ നമ്മൾ ഒന്ന് 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 അല്ലേ, അതേപോലെ ഇതിന് നമ്മൾ രണ്ടാക്കി നോക്കുക. രണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടത്തെ യൂണിറ്റ് ചേഞ്ച് ചെയ്യണം. ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ആവരുത്, കൺഫ്യൂസ് ആവരുത്. നമ്മളിവിടെ ഇവിടെ ആദ്യം സീറോ ആണ് കൊടുത്തത് ഒന്നാമത്തെ യൂണിറ്റ്, അടുത്ത് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിന് സീറോ കൊടുത്തു. അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒന്നാമത്തെ യൂണിറ്റിന് എന്ത് ചെയ്തു? ഒന്ന് കൊടുത്തു അല്ലെ. ഒന്നാമത്തെ യൂണിറ്റിന് ഒന്ന് കൊടുത്തു, രണ്ടാമത്തെ യൂണിറ്റ് മാത്രം ചേഞ്ച് ചെയ്തു. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ യൂണിറ്റ് ഒന്ന് കൊടുത്തു, ഒന്നാമത്തെ യൂണിറ്റ് ചേഞ്ച് ചെയ്തു. അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ യൂണിറ്റിന് എന്ത് ചെയ്യുക? രണ്ട് കൊടുക്കുക. രണ്ട് കൊടുത്ത് നോക്കാം, പോകും നോക്കാം. ഓക്കെ, കൊടുത്തു. അടുത്ത് ഇനി എന്ത് ചെയ്യുമ്പോ രണ്ടാമത്തെ യൂണിറ്റ് എത്ര വരണം എന്ന് മാത്രം നോക്കാം. അതിവിടെ വന്നിട്ടുണ്ടോ നോക്കണം കേട്ടോ. രണ്ടേ ഒന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എത്ര കൊടുക്കാം? രണ്ടേ രണ്ട് കൊടുക്കാം അല്ലെ. അപ്പൊ രണ്ടേ രണ്ടായപ്പോ എത്രയായി പറയൂ? എത്രയായി? പത്ത് പത്ത്. അപ്പൊ എത്ര? ഇരുപത്. ടോട്ടൽ ആയല്ലോ അല്ലേ, ടോട്ടൽ ആയി. ഇനി ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കേ. ഇനി ഏതെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് വെറുതെ ചെക്ക് ചെയ്യാം. രണ്ടേ മൂന്ന് പറ്റുമോ? രണ്ടേ മൂന്ന്, രണ്ടാവുമ്പോ പത്ത് രൂപ അല്ലെ, മൂന്നാവുമ്പോ പതിനഞ്ച്, ഇരുപത്തഞ്ച്. പറ്റത്തില്ല. ഇനി മൂന്ന് രണ്ട് പറ്റുമോ? അഞ്ച് മൂന്ന് പതിനഞ്ചും പത്ത് ഇരുപത്തഞ്ച്. പറ്റത്തില്ല. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആകെ എഴുതാൻ പറ്റുന്ന ബണ്ടിൽസ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? ഇത്രയും ബണ്ടിൽസ് ആണ്. നിങ്ങൾ ഒന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ബുക്കിൽ എഴുതുന്നവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ ഇൻബോക്സിൽ, അതായത് കമന്റ് ബോക്സിൽ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയല്ലോ അല്ലേ. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിക്കാം. ഫോൺ നമ്പർ അതിൽ കൊടുത്തിരിക്കും, അതുപോലെ തന്നെ മെയിൽ ഐ ഡി ഉണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ മുഖാന്തരം വേണമെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ? ടോട്ടൽ ബണ്ടിൽസ് എത്ര? ടോട്ടൽ ബണ്ടിൽസ് ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് സെറ്റ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം, കൺസംഷൻ ബണ്ടിൽസ് എന്ന് പറയാം അല്ലേ. അപ്പൊ ഇവിടെ ടോട്ടൽ ബണ്ടിൽസ് എത്ര? പതിനഞ്ച്. പതിനഞ്ച് ബണ്ടിലുകൾ, അതായത് പതിനഞ്ച് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സാധനങ്ങള് വാങ്ങാം അല്ലെ. രണ്ട് യൂണിറ്റ് സാധനങ്ങളാണുള്ളത്, നമുക്ക് വാങ്ങാം എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി അതില് ഒരു ചോദ്യം കൂടെ ഉള്ളത്, കൺസംഷൻ ബണ്ടിൽസ് എക്സാക്ട്ലി ഈക്വൽ ടു ഇൻകം. അതുകൂടെ ശ്രദ്ധിച്ച് പറയണം, ഈക്വൽ ടു ഇൻകം. അതായത് ഇവിടെ നമ്മൾ പതിനഞ്ച് ഉപഭോഗ ബണ്ടിലുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ പതിനഞ്ച് ഉപഭോഗ ബണ്ടിലുകളിൽ എത്ര ബണ്ടിലുകളാണ്
ഇരുപതിന് തുല്യമായിട്ടുള്ളൂ. അത് നമ്മൾ എടുത്തെഴുതേണ്ടി വരും. അങ്ങനെ സെപ്പറേറ്റ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എത്ര ബണ്ടിലുകൾ ഇരുപതിന് തുല്യമായിട്ടുണ്ട്? ഇവിടെ 0 4 അല്ലെ, 4 0 1 3 3 1 2 2 എത്ര ബണ്ടിലുകളാണ്? നമുക്ക് എത്ര ബണ്ടിലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ബണ്ടിലുകളുടെ എണ്ണം എഴുതിയാൽ മതി. 1 2 3 4 5 5. ഇനി ഏതെല്ലാമാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതൊന്ന് എഴുതെഴുതിയാൽ മതി. നിങ്ങള് ഇതേപോലെ കോമ്പൈൻഡ് എന്ത് ചെയ്താൽ മതി, എടുത്ത് എഴുതിയാൽ മതിയാകും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ബജറ്റ് സെറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ചോദ്യമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത്. അപ്പോ ഇതിനുള്ള ചോദ്യം ഇത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തരുന്നത് നമ്മുടെ പി പി ടി, അതിനകത്ത് തന്നെയായിരിക്കും ഞാനൊരു ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാം, ചെയ്തു നോക്കിയിട്ട് അതിന്റെ ആൻസർ വേണമെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠനം വളരെ എളുപ്പമായിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ബജറ്റ് സെറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ബജറ്റ് ലൈൻ വെച്ചിട്ട് അതിന്റെ സ്ലോപ്പ് കാണാനും അത് വെച്ചിട്ട് ഉള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോ നിങ്ങൾ എല്ലാവരും വീട്ടില് സേഫായിട്ടിരിക്കുക, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങളെ പോലെയുള്ളവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഒരു ഷെയറെങ്കിലും ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വ്യൂസ് ചെയ്യുന്നെങ്കിൽ, അതായത് നിങ്ങൾ വ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ പ്രൊമോഷനും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ ഞാൻ പറയുന്നു, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക് യു.